أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا أحبائي؟ بريم الله بديارتكال عندنا بشيشنغل. ماذا فهمنا في الفصل الماضي؟ فهمنا ودرسنا مسرحية أو قصة شفيق. نعمل شفيق إنك أذهيانا بديجون ديجنال. أنه ما حضر المدرسة منذ أيام لا كل شيء دوسنا لا سكول بيرن لا فناظر المدرسة ومربي صف جاء إلى بيتها وماذا وسأل أمها عن سببه لا عندنا كارنا تقولي شوي شو أبدا كبرك ما نسلاي أنا وسانم أن ناظر المدرسة قال لا تهزني نحن معك والله يعينك നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ നിങ്ങളോടെ ഉണ്ട് ദൈവം നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞു അന്നേരം യദ്ഖുലു ഷഫീഖ് അൽ മസ്റഹ് നമ്മുടെ ഷഫീഖ് സ്റ്റേജിലേക്ക് വരുന്നു ഫിസിയിൽ അമൽ എന്താണ് അവൻ ജോലി വസ്ത്രത്തിൽ വഹുവ തഅബാൻ അവൻ ക്ഷീണിതനാണ് അതിനുശേഷം ഷഫീഖ് അന ഷഫീഖ് റആ മുറബ്ബി സഫ് വനാദർ അൽ മദ്രസ ഫഖാൽ കണ്ടപ്പോൾ എന്ത് പറഞ്ഞു السلام عليكم آسف يا سيدي لم أقدر على حضور المدرسة منذ أيام آسف يا سيدي شمكنم سار سوري سار سيد سار لم أقدر لم أستطع يعني كأين إلا على حضور المدرسة سكول الهاجرابان منذ أيام كورتش ديو سنغلاي فمرب السف مسليا والعا يله على كتف شفيك മുസല്ലിയൻ എന്താണ് സമാധാനിപ്പിച്ച് കൊണ്ട് മുറബ്ബി സഫ് വാലി അനിയതഹു കൈവച്ചു അല കത്ത് തോളിൽ ഷഫീഖ് ഷഫീഖിൻ്റെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു എന്ത് മഅലൈക് സാരമില്ല മഅലൈക് സാരമില്ല ഇത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെയുള്ള അൽ കലിമാതു തഹദീബിയ ഇവിടെ അത് അതിൻ്റെ ഒരു എക്സസൈസ് കൂടെ വരുന്നുണ്ട് നിങ്ങൾക്ക് എഴുതാനുള്ളതാണ് കണ്ടോ അപ്പോൾ ഇവിടെ കലിമാത് തഹദീബി അതൊരു ചാർട്ട് തയ്യാറാക്കണം അപ്പോൾ ഇത് കലിമാത് തഹദീബിയാണ് ഉപചാര വാക്കുകൾ നമ്മുടെ സംസാരത്തിൽ അൽ കലിമാത്തുൽ ലതീ നസ്തഅ്മിലുഹ ഫി തകല്ലും ഔ തഹദ്ദുസ് നമ്മുടെ സംസാരങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അതൊക്കെ മഅലൈക് അല്ലേ സാരമില്ല അതുപോലെ ഇവിടെ ആസിഫ് യാ സയ്യിദി ആസിഫ് ഉപയോഗിക്കാവുന്ന സോറി എന്ന് പറയുന്നത് അതുപോലെ അസ്സലാമു അലൈക്കും അതൊക്കെ അതുപോലുള്ള കലിമാത് തഹദീബിയാണ് അറഫ്ന ജമീ അഹ്വാലിക് അറഫ്ന ഞങ്ങൾ അറിഞ്ഞു ജമീ അഹ്വാലിക് നിന്റെ എല്ലാ അവസ്ഥയും ഞങ്ങൾ അറിഞ്ഞു നഹ്നു ഞങ്ങൾ നറൂഹുൽ ആൻ നദ്ഹബുൽ ആൻ ഞങ്ങളിപ്പോൾ പോവുകയാണ് നക്കൂം ഞങ്ങൾ എടുക്കാം ബി കഫാലത്തിക്കും നിന്റെ സ്പോൺസർഷിപ്പ് കഫാലത്ത് എന്ന് പറഞ്ഞാൽ അവനെ ഏറ്റെടുക്കുക കേട്ടോ സ്പോൺസർഷിപ്പ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ അപ്പോൾ അവൻ്റെ ചെലവ് നിങ്ങളുടെ ചെലവ് ഞങ്ങൾ ഏറ്റെടുക്കാം ബുക്രതൻ ഏളി മോർണിംഗ് നേരത്തെ ഏളി തആലിൽ അൽ മദ്രസ നീ സ്കൂളിലേക്ക് നാളെ നേരത്തെ എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ ഷഫീഖ് ശുക്രൻ യാ സയ്യിദി എന്നാണ് നന്ദിയുണ്ട് സാർ നന്ദിയുണ്ട് അപ്പോൾ ഈ ശുക്രൻ അതുപോലെ മിനൽ കലിമാത് തഹദീബിയ ഓക്കെ ജസാക്കുമുല്ലാഹു ഖൈറൻ അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ അതും അതുപോലെയുള്ള ഒരു മിനൽ കലിമാത് തഹദീബിയ അങ്ങനെ യഖ്റുജാനി മിനൽ മസ്റഹ് എന്താണ് സ്റ്റേജിൽ നിന്ന് രണ്ടുപേരും പോയി യൻദുറു ഷഫീഖ് വഉമ്മുഹു ഇലൈഹിമ ഷഫീഖ് ഉമ്മയും അവരെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അസിതാർ അങ്ങനെ കർട്ടൻ വീഴുന്നു അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ലൗഹത്തു അൽ ഔവൽ ഒന്നാമത്തെ അൽ ഊല ഒന്നാമത്തെ സീൻ ഇതാണ് അപ്പോൾ അതിലെ ആക്ടിവിറ്റിയാണ് നേരത്തെ പറഞ്ഞ പോലെ എന്നുള്ള എന്താണ് ഇതിൽ കലിമാത്തു തഹദീബിയ ഇപ്പോൾ ശുക്രൻ പറഞ്ഞു മാ അലൈക് ജസാക്കുമുല്ലാഹു ഖൈറൻ അസ്സലാമു അലൈക്കും ആസിഫ് അതുപോലെ മഷ്കൂർ നന്ദിയുണ്ട് അതുപോലെ അജീബ് അതാണ് വളരെ വിചിത്രം ആ വളരെ അത്ഭുതം എന്ന് പറയുന്ന രീതിയിൽ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആസിഫ് പിന്നെ തബഅൻ തഫദ്ദലു വരൂ എന്നുള്ളതൊക്കെ അതുപോലുള്ള എന്താണ് അതുപോലുള്ള എന്താണ്
മിനൽ കലിമാത്ത് അത്തഹ്ദീബിയ, അൽ കലിമാത്ത് അത്തഹ്ദീബിയ. ഓക്കെ, അപ്പോൾ അത് ചാർട്ടാക്കി നിങ്ങൾ എഴുതണം ഇൻഷാല്ലാ. അതിനുശേഷം ഹുനാക് ബഅദ മാ റജഅ നാദിറുൽ മദ്രസ വ മുറബ്ബി സഫ് മിൻ ബൈത്തി ഷഫീഖ്, ഷഫീഖിൻ്റെ വീട്ടിൽ നിന്ന് എന്താണ് ക്ലാസ് ടീച്ചറും നാദിർ മദ്രസയും പോയ ശേഷം ദാറ ബൈന ഷഫീഖ് വ ഉമ്മിഹി ഹിവാർ, ഹിവാറിന് ഉമ്മയും അവൻ്റെ എന്താണ് ഷഫീഖും അവൻ്റെ ഉമ്മയും തമ്മിൽ ഒരു ഹിവാർ, ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം നടന്നു. എന്താണ് അവർ സംസാരിച്ചിട്ടുണ്ടാകുക എന്നാണ് അല്ലേ. അപ്പോൾ നുറാജി എന്നസ്, നിങ്ങൾ നെസ് നോക്കി അത് കണ്ടെത്താനാണ് ഇവിടെ ഹിവാർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. നോക്കാം നമുക്ക് ഷഫീഖ് എന്താണ് പറയുന്നത് ഇവിടെ. ഷഫീഖ് ചോദിച്ചു മത്താ ജ നാദിറുൽ മദ്രസ വ മുറബ്ബി സഫ്, ക്ലാസ് ടീച്ചറും എന്താണ് എച്ച് എമ്മും എപ്പോഴാണ് വന്നത് എന്ന് ചോദിച്ചു. എപ്പോഴാണ് വന്നത്? നമ്മൾ പാഠത്തിൽ പഠിച്ചു വെച്ച് പാഠത്തിൽ പഠിച്ചത് പ്രകാരം എപ്പോഴാണ് വന്നത് അല്ലേ? രാവിലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായും സബാഹൻ എന്ന് എഴുതിയാൽ മതി അല്ലേ. സബാഹൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് അത്രയും എഴുതിയാൽ തന്നെ ആ ഹിവാറിൻ്റെ ആദ്യ ഭാഗമായി ഉമ്മ പറഞ്ഞ കാര്യം. പിന്നെ ഷഫീഖ് ചോദിക്കുന്നു മാതാ ഖാല നാദിർ, എന്താണ് എച്ച് എം എന്താണ് പറഞ്ഞത് എന്നാണ്. എച്ച് എം എന്താണ് പറഞ്ഞത്? ഇതിൽ നോക്കി പറയൂ, എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? എച്ച് എം പറഞ്ഞു എന്താണ്? എച്ച് എം പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞത് എന്താണ്? ഷഫീഖ് ദാരിസുൻ നഷീദ് അല്ലേ, അതാണ് എച്ച് എം പറഞ്ഞത്. അപ്പോൾ അന്നക്ക ദാരിസുൻ നഷീദ്, അത് ഉമ്മ പറയുമ്പോൾ എങ്ങനെ എഴുതും നമ്മൾ? ഈ ഷഫീഖ് മാറ്റി ഇവിടെ അന്നക്ക, തീർച്ചയായും നീ മോനെ, നീ അല്ലെങ്കിൽ ഇബിനുക്ക, നിങ്ങളുടെ മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നിങ്ങളുടെ മകൻ ദാരിസുൻ നഷീദ്സ് നല്ല ആക്റ്റീവായ കുട്ടിയാണ്, നല്ല ഉത്സാഹമുള്ള കുട്ടിയാണ് എന്നാണ് എന്നാണ് എച്ച് എം പറഞ്ഞത് അല്ലേ. അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഉമ്മ പറഞ്ഞതായിട്ട്. പിന്നെ ഷഫീഖ് ചോദിക്കും എപ്പോൾ ഷഫീഖ് നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഷഫീഖ് ചോദിക്കും പക്ഷേ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും ഉമ്മ? അന മുൽത്തറുൻ ഇലൽ അമൽ അല്ലേ, ഞാൻ ജോലിക്ക് പോകാൻ നിർബന്ധിതനാണ്. അപ്പോൾ ഷഫീഖ് നേർത്ത് ചോദിക്കും ഞാൻ എങ്ങനെ, എങ്ങനെ എന്നുള്ളതിനെ വാക്കുന്നതാണ് മക്കളെ. മഷാല കൈഫ അല്ലേ, കൈഫ എങ്ങനെ ഞാൻ പോകും. ദഹബ പോയി, അപ്പം ഞാൻ പോകും. അദ്ഹബു കൈഫ അദ്ഹബു ഇലൽ മദ്രസ, നാം അതെ ശരിയാണ് ഉമ്മ പറഞ്ഞത്, എന്താ ഞാൻ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞതൊക്കെ ശരി തന്നെ, പക്ഷേ കൈഫ അദ്ഹബ് എവിടേക്ക്? സ്കൂളിലേക്ക്, സ്കൂളിലേക്ക് ഇലൽ മദ്രസ. അപ്പം കൈഫ അദ്ഹബ് ഇലൽ മദ്രസ, ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും. അപ്പോൾ ഉമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും അന്ന നാദിറുൽ മദ്രസ വ മുറബ്ബി സഫ് അറഫ, നമ്മുടെ നാദിറുൽ മദ്രസയും മുറബ്ബി സഫും അറഫ, അവർ രണ്ടുപേരും അറിഞ്ഞു. എന്ത്, എന്താ അറിഞ്ഞത്? അഹ്വാലന അല്ലേ, നമ്മുടെ അവസ്ഥ അറിഞ്ഞു. അതുകൊണ്ട് അവർ സഹായിക്കും, ന നമ്മളെ സഹായിക്കും എന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഷഫീഖ് എന്ത് പറയും? ഷഫീഖ് പറയണെന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഷഫീഖ് പറയും എന്ത്? ഇൻഷാല്ലാ ലാ തഹ്സനി, ലാ തഹ്സനി യാ ഉമ്മി, ഉമ്മ വിഷമിക്കണ്ട. എന്താണ് ഇന്നല്ലാഹ മഅന, അല്ലാഹു മഅന, അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഉമ്മ ഇൻഷാല്ലാ സതഖ്ദിർ സതസ്തതിഉ അല്ലേ, നിനക്ക് കഴിയും. അൻ തദ്ഹബ ഇലൽ മദ്രസ, സ്കൂളിലേക്ക് പോകാൻ. കുല്ല എന്താണ്? കുല്ല യൗമീൻ, എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ നിനക്ക് കഴിയട്ടെ എന്ന് ഉമ്മയും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഷഫീഖ് അൽഹംദുലില്ലാ സദ്ഹബ് ഇലൽ മദ്രസ കുല്ല യൗമീൻ, ഞാൻ ഇൻഷാല്ലാ ഞാൻ ദിവസവും സ്കൂളിൽ പോകാം. അൽഹംദുലില്ലാ എല്ലാം നന്നായി നടന്നു, നമുക്ക് ഇൻഷാല്ലാ ഞാൻ ഇനി സ്കൂളിൽ പോകുമെന്നും നമ്മുടെ ഷഫീഖ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഒരു രൂപം കൂടി ഇവിടെ കാണിച്ചു തരാം. ഷഫീഖ് ഉണ്ടോ? ഷഫീഖ് പറഞ്ഞു മതാജ അനാദുൽ മദ്രസ. അപ്പോൾ ഇതിൽ ഒരു രൂപം മോഡൽ കൊടുത്തിരിക്കുന്നത് ഖബിലസ, ആ ഒരു മണിക്കൂർ മുമ്പ് അവൻ
വരുന്നതിന് കുറച്ച് മുമ്പാണല്ലോ എന്താണ് എച്ച് എമ്മുമാർ വന്നത്. അതും എഴുതാം. ഞാൻ പറഞ്ഞ പോലെ സബാഹൻ എന്ന് വേണമെങ്കിൽ എഴുതിയാൽ തെറ്റൊന്നുമില്ല. നിങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലാണ് ഹിവാറ് തയ്യാറാക്കേണ്ടത്. ഇതൊരു മോഡൽ മാത്രമാണ്, ഇത് നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാം. മാതാ ഖാല ത്വാ നാദർ, നാദർ എന്താണ് പറഞ്ഞത്? ഇബ്നു കി ത്വാലിബുൻ ഷാത്തിർ അല്ലേ, ഇബ്നു കി എന്താണ് ത്വാലിബുൻ നഷീദ്. ശരിക്കും ഇബ്നു കി ത്വാലിബുൻ ഷാത്തിർ എന്ന് പറഞ്ഞത് നമ്മുടെ എന്താണ് മുറബി സഫാണ്. നിങ്ങളെ പാഠഭാഗം നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. രണ്ട് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നഅം വലാക്കിൻ കൈഫ അദ്ഹബ് ഇലൽ മദ്രസ കുല്ലയോമിൻ, എങ്ങനെ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകും. അപ്പോൾ ഉമ്മ പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഹും അറഫു അഹ്വാലന ജയീദൻ, അവർ നമ്മുടെ അവസ്ഥയൊക്കെ ശരിക്കും മനസ്സിലാക്കി. വസ യുസാഇദൂനന, വസ യുസാഇദൂനന, നമ്മളെ സഹായിക്കും. അപ്പോൾ ഷെഫീഖ് യബിക്കി വ യുആനിക്കു ഉമ്മ, അപ്പോൾ ഷെഫീഖ് കരഞ്ഞുകൊണ്ട് ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നു. ലാ തഹിസനിയ ഉമ്മ വ ഇന്നല്ലാഹ മഅന, ഉമ്മ വിഷമിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ ഉമ്മ സതഖ്ദിറു അൻ തദ്ഹബ ഇലൽ മദ്രസ കുല്ല യൗമിൻ, നിനക്ക് ദിവസവും സ്കൂളിൽ പോകാൻ കഴിയും. ബി ഇതിനില്ല, ഇത് എന്താണ് അള്ളാഹു ഒരു കൂട്ടിയാൽ അള്ളാഹു അനുവദിച്ച് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി. ഷെഫി അൽഹംദുലില്ല സദ്ഹബ് ഇലൽ മദ്രസ കുല്ല യൗമിൻ, ഞാൻ ഇൻഷാല്ലാ ഞാൻ എന്താണ് അൽഹംദുലില്ല അള്ളാഹുവിന് സ്തുതി, ഞാൻ ദിവസവും സ്കൂളിൽ പോകുമെന്ന് ഷെഫീഖും പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹിവാർ. ഇത് ഈ മോഡലിൽ നിങ്ങൾക്ക് എഴുതി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അന്ന ഷെഫീഖ് ദഹബ ഇലൽ മദ്രസ കുല യൗമിൻ, ഫ എന്താണ് ഫതഅല്ലമ വ സ്വാറ എന്താണ് ത്വാലിബൻ, ത്വാലിബൻ ഷാത്തിറൻ വ നഷീതൻ വ മുജ്തഹിദൻ, അങ്ങനെ നല്ലൊരു കുട്ടിയായി മാറിയിട്ടുണ്ടാവും. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഇൻഷാല്ലാ അടുത്ത സീനിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ശരിക്കൊന്നുകൂടി കേട്ട് നോക്കുക, ഹിവാർ ചെയ്യുക, ഇതുപോലെ കലിമാത തഹദീബിയ തിരഞ്ഞെടുക്കുക. ഇവ നിങ്ങൾക്ക് വേറൊരു എന്താ ഒരു കോളത്തിലോ പെട്ടിയിലോ തന്നിട്ട് ഹിവാറിൽ ഇവ പൂരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക ഒക്കെ. അപ്പോൾ അതൊക്കെ ശരിക്കും മക്കൾ പഠിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഈ ചാനലിൽ തന്നെ മുൻ എന്താണ് സിക്സ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പേരിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നോക്കുക, അങ്ങനെ നന്നായി പഠിക്കുക ഇൻഷാല്ലാ. ബാക്കി പാഠഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരെ എല്ലാവർക്കും മഅസ്സലാം.